ആദ്യഘട്ട പ്രചാരണം ചൂടിലേക്ക് കടക്കുകയാണ് വയനാട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് നിലമ്പൂരിലാണ് പ്രചരണം നടത്തുന്നത്. ഇന്നലെ കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോയിൽ കൂടിയാണ് എൽ ഡി എഫ് ഔദ്യോഗിക പ്രചാരണം ആരംഭിച്ചത്. 24-ന് പത്രിക നൽകുക, പ്രിയങ്കാ ഗാന്ധി 23-ന് പത്രിക നൽകും. എൻ ഡി എ സ്ഥാനാർത്ഥിയായി നവ്യ ഹരിദാസിനെ പ്രഖ്യാപിച്ചതോടെ പോരാട്ട ചിത്രവും വയനാട്ടിൽ വ്യക്തമായി. എൽ ഡി എഫ് കൺവെൻഷനുകൾ ഈ ആഴ്ച വിവിധ മണ്ഡലങ്ങളിൽ നടക്കും. യു ഡി എഫ് മണ്ഡലം കൺവെൻഷനുകൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. 22 വരെ മലപ്പുറത്താണ് സത്യം മൊകേരിയുടെ പര്യടനം. 23-ന് മാനന്തവാടിയിൽ വിവിധ സ്ഥലങ്ങളിലെത്തും. 23 മുതൽ 10 ദിവസം പ്രിയങ്കാഗാന്ധി വയനാട് മണ്ഡലത്തിലുണ്ടാവും. മണ്ഡലത്തിൽ ദീർഘകാലമുള്ള അനുഭവ പശ്ചാത്തലം കൈമുതലാക്കിയാണ് സത്യം മൊകേരി വയനാട്ടിലെത്തുന്നത്. രാഹുൽഗാന്ധി പാർലമെന്റ് അംഗം എന്ന നിലയിൽ പരാജയമായിരുന്നു. പ്രിയങ്കയിൽ നിന്നും വയനാട് ജനത ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് സത്യം മൊകേരി പറഞ്ഞു. ഒപ്പമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇവിടം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ ജനങ്ങളെ പാപ്പരീകരിക്കുക, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ഇപ്പോൾ കാർഷിക മേഖല പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, ഈ നയങ്ങൾക്കെതിരായി കൺസിസ്റ്റൻ്റായി ലെഫ്റ്റ് എൽ ഡി എഫ് ഫൈറ്റ് ചെയ്യുക. ഈ എൽ ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയവും വികസന നയങ്ങളും എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ സമീപനങ്ങൾ, അതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. രാഹുൽ ഗാന്ധി ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയങ്കാ ഗാന്ധി വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ ജനങ്ങളോടൊപ്പം ഉള്ളവരാണ്. 3 തവണ നിയമസഭയിലേക്ക് തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മൊകേരി. യു ഡി എഫ് മണ്ഡലമെന്ന് ഒരു കാലത്ത് പേരുണ്ടായിരുന്ന വയനാട്ടിൽ 2014 ഉജ്ജ്വല പോരാട്ടത്തിലൂടെ അത് തകർത്തത് ഈ എൽ ഡി എഫ് പോരാളിയായിരുന്നു. മണ്ഡലത്തിലെ പരിചയം കരുത്താക്കി ജനകീയ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണമാണ് സത്യം മൊകേരി തുടരുന്നത്. കൈരളി ന്യൂസ്, വയനാട്.